തിരുവനന്തപുരത്തു നിന്നാണ് ഒരാൾ കുട്ടി വന്നിരിക്കുന്നത് കേട്ടോ. അമ്മമ്മന്റെ ഫുഡിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടേ മണ്ണടിച്ചു നമ്മളെ മീൻ വറുത്തതിന്റെ മണം. അപ്പൊ ഇന്ന് നമ്മളുള്ളത് ഈ അമ്മമ്മേന്റെ കൂടെയാണ് കേട്ടോ. ഇവിടെ അടിപൊളി ഫുഡാണ് അമ്മമ്മ, നമുക്ക് എല്ലാം റെഡി ആയി എല്ലാം റെഡി ആയി കഴിഞ്ഞു. മീൻ വറുത്ത മീൻ കൂടി വറുത്താലേ അല്ല. എങ്ങനെയാണ് ഈ ഇത്ര കുറഞ്ഞ പൈസക്ക് ആളുകൾക്ക് ഊണ് കൊടുക്കാൻ? ഞാൻ അന്ന് ലക്ഷ്മി നായർ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും 50 രൂപയും വാങ്ങുള്ളൂ പറഞ്ഞു. അപ്പൊ മിന്നാന് വന്നപ്പോഴും ചോദിച്ചു എന്താണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് പറഞ്ഞ വാക്ക് മാറ്റാൻ പറ്റില്ല, ഇനി ഞാൻ മരിക്കുന്ന വരെ അത്രേ ഉള്ളൂ. അല്ല അപ്പൊ അമ്മമ്മക്ക് ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ എത്ര പൈസ ഉണ്ട്? സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട്, ഞാൻ പണിയെടുക്കും. സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്നതാണ് അമ്മമാരുടെ അടുത്ത് വന്നിട്ട്. നിങ്ങൾക്ക് കണ്ടാലും അറിയാം വറകടുപ്പിലാണ് ഇതെല്ലാം വെക്കണത്. മാത്രല്ല നമുക്കൊരു വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും, കടയിൽ കഴിക്കണ ഫീൽ അല്ലല്ലോ. ഇങ്ങനെ ഇങ്ങനെ സ്നേഹത്തോടുകൂടി നമ്മൾക്ക് വിളമ്പി തരുന്ന കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളൊരു അമ്മമ്മയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടണത്. അമ്മ ഉണ്ടാക്കി വെച്ച ആഹാരം ഉണ്ട്, നമ്മള് കഴിക്കാൻ പോണേ. പപ്പടം കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നല്ല സന്തോഷത്തോടെ കഴിക്കണം, അതാണ്. ഒരാളുടെ പ്രാക്ക് പാടില്ല. എല്ലാവരും പറയും 10 കൂടി കൂട്ടി വാങ്ങിക്കോളിന്ന്. ഞാൻ എന്റെ കണക്കൂട്ടിൽ എന്തറിയോ, ആ 10 രൂപ കിട്ടുന്നത് ആരെങ്കിലും രണ്ടാള് പറഞ്ഞാൽ ആ 100 രൂപ ആയില്ലേ. അപ്പൊ അങ്ങനെയുണ്ട് കണക്കാക്കിയിട്ടാണ്. വേറെ ആരും ഇല്ല സഹായത്തിന്, ഈ അമ്മമ്മ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങള്. കൊച്ചുമോനുണ്ട്, അല്ലാണ്ട് വേറെ ജോലിക്കൊന്നും വേറെ ആരെയും വെച്ചിട്ടില്ല. അമ്മമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അമ്മയുടെ പേരൊന്ന് പറഞ്ഞേ. എന്റെ പേര് പാർവതി. പാർവതി കുട്ടിയായിട്ട് ഇരിക്കുകയാണ് നമ്മള് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ. നമ്മള് അടുക്കളയിൽ പോയിട്ട് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാം. ഇനി ഇച്ചിരി പണിയും കൂടെ ബാക്കിയുണ്ട്. ഇത്തിരി പണിയും കൂടി ഉണ്ട്. ഇങ്ങനെ ഊണ് കൊടുക്കാൻ ഈ വീട്ടിൽ തന്നെ ചായയും പലഹാരവും ഒക്കെ ഉണ്ട്. ഞാൻ എന്റെ ആയിട്ട് വീട് കഴിച്ചിട്ടാണ്, എനിക്കായിട്ട്. എന്റെ തറവാടൊക്കെ പറയണം. അപ്പൊ അമ്മ എന്റെ അടുത്തായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ മരിച്ചപ്പോ, എന്റെ അച്ഛനായിട്ട് ചായ കട്ടോടാണ്. അച്ഛൻ മരിച്ചപ്പോ ഞാനാണ് വന്ന് മുതലേ ഉണ്ട്. വൈകുന്നേരം ഇല്ല, രാവിലത്തെ ഉച്ചത്തെ. പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും 3 മണി 4 മണി വരെയൊക്കെ ആരെങ്കിലും വന്നാലുള്ളത് കൂട്ടി കൊടുക്കും. ഒന്നുമില്ല, മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറും മുട്ട പൊരിച്ചിട്ടും എങ്ങനെയെങ്കിലും അവർക്ക് പറഞ്ഞു ഇല്ല പറഞ്ഞ് വിളിക്ക. അതാണ് വിശന്ന് വരികയല്ലേ എവിടുന്നാണെങ്കിലും. അപ്പൊ ഞാനത് അങ്ങനെ ചെയ്യും. വളമ്പി കൊടുക്കൊന്നുമില്ല, അവിടെ കൊണ്ടുവയ്ക്കും. ആവശ്യത്തിന് ഉള്ളത് വളമ്പി കഴിച്ചോട്ടെ, അത് പയറ് നിറച്ച് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും ഞാൻ. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അമ്മമ്മയും ഒരു യൂട്യൂബർ ആണ് കേട്ടോ. അപ്പൊ ഒന്ന് കേറി നോക്കിയാൽ മതി യൂട്യൂബില്, പാർവതി അമ്മ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അമ്മമ്മയുടെ ഈ വീട്ടില് ചെയ്യണ പാചകവും അമ്മമ്മയുടെ വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. ഒന്ന് കണ്ടു നോക്കണേ എല്ലാരും. അതെ, എല്ലാരും ഉണ്ട്.
ഇവിടെ നമ്മളപ്പതാ അമ്മമ്മേന്റെ ഊണെല്ലാം റെഡി ചെയ്യട്ടാ. ഇവിടെ വരുന്നവർക്ക് ആർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കില്ല, എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആവശ്യമുള്ളവർക്ക് അവരുടെ ആവശ്യം പോലെ വിളമ്പിട്ട് കഴിക്കാം. മീൻകറിയും സാമ്പാറും മീൻ വറുത്തതും അച്ചാറും എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം റെഡിയാ. പിന്നെ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞത് ഏതാ, മീന് ചൂരുണ്ട്, അയലുണ്ട്, മീൻ വറുത്തത്, അത് മീൻകറി തലയിട്ട് വെച്ചിട്ടുള്ള മീൻകറിയാണ്, ക്യാബേജ് തോരനുണ്ട്, അച്ചാറുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, പപ്പടുണ്ട്, കൊണ്ടാട്ടം മുളകുണ്ട്, നിങ്ങളെ രസവും സാമ്പാറും കൂടി ഉണ്ട്. ഇത്രയും കൂട്ടിയിട്ടുള്ള ഇങ്ങനെ ഈ ഇലയിൽ തരുന്ന ഊണിനാണ് അമ്മ 50 രൂപ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഗംഭീര ഫുഡ് തന്നെയാണ്, ടേസ്റ്റും അങ്ങനെ തന്നെയാണ്, നല്ല ചൂടാ. ചൂടിനേ നമ്മൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ചൂട് കഴിക്കാൻ പറ്റുക പറയണം. അടിപൊളി ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ്. നമ്മൾ പറയില്ലേ നാടൻ ഭക്ഷണം എന്നൊക്കെ, അതന്നെയാണ്. അതാ അടുക്കളയിൽ നിന്നിട്ടുള്ളതൊക്കെ കാണിച്ചു തന്നില്ലേ, വറകടുപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും മീനോടെ കിടന്ന് വറക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ പൂവുണ്ടെങ്കിൽ പാലക്കാട് എവിടെയെങ്കിലും വരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് പാർവതിയമ്മേന്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടി മറക്കണ്ട കേട്ടോ.